ഇപ്പൊ നമ്മൾ പോകുന്ന ഒരു ലൊക്കേഷനിലേക്കാണ്, ഒരു സസ്പെൻസ് ആണ്, ഒരു സിനിമ ലൊക്കേഷനിലേക്കാണ്. ഇത് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ, യൂണിറ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്, ഒരുപാട് വണ്ടികളുണ്ട്. ഇതപ്പുറം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അതിൻ്റെ വിഷയം ഞാൻ കുറച്ച് കാണിച്ചിട്ടോ. ആദ്യം നമുക്ക് എടുക്കാനും പറ്റില്ല, നമുക്ക് എല്ലാവരും പരിചയപ്പെടണം, എല്ലാവരും കാണണം. നാട്ടുകാർ മുഴുവൻ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ഒരു അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഹായ് ഹലോ, നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അപ്പോഴിൽ സുജീത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി മനസ്സിലായില്ലേ, നമ്മൾ ടൈറ്റിൽ ലോഞ്ചും മറ്റ് പ്രോഗ്രാമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 7 മണിയായിട്ടുണ്ട്. ഞാൻ ശ്രീകണ്ഠപുരത്താണ്, നമ്മളെ ആ ഒരു CD കുറച്ച് വർക്കൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ സനുവേട്ടുണ്ട്. സനുവേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? സനുവേട്ടിന് ഇന്ന് തിരക്കാം കേട്ടോ. സനുവേട്ടിന് കുറച്ച് വർക്കൊക്കെ ആയിട്ട് അല്ലേ, കുറച്ച് വർക്കൊക്കെ ആയിട്ട് പോവാണ്. അതുകൊണ്ട് നമ്മൾ വർക്ക് നമ്മളെ പ്രോഗ്രാമിന് സനുവേട്ടൻ ഉണ്ടാവില്ല. ഞാൻ സനുവേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വർക്കായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വിചാരിച്ചു. നമുക്ക് എന്തായാലും നമ്മളെ വർക്കിൽ ഈ സനുവേട്ടൻ ഉണ്ടാവും. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? രാവിലെ ഓടി വന്നേ കേട്ടോ. അതെ, രാവിലെ ഓടി വന്നെയാണ് എൻ്റെ ഇതൊന്ന് ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ CD വർക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഒന്ന് ചെയ്തെടുത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ഒന്ന് നേരെ പോയാലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടോ കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ കാര്യം അറിയാം. ഇതൊന്നും നമ്മൾ പിന്നെ കാണില്ല, ആ പ്രോഗ്രാം മാത്രമേ നമ്മൾ കാണൂ. അതിനുശേഷം ഇതൊന്നും എല്ലാവരും കാണട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതും ഷൂട്ട് ചെയ്തത്. സാറേ കേട്ടോ, അപ്പുറം സൈഡ് ഒന്ന് കാണിച്ചേ. ഓക്കെ, ഇതാണ് നമ്മളെ അടിമാനും സനുവേട്ടും. സനുവേട്ടൻ്റെ പേരുണ്ട് ഇവിടെ. യെസ്, പ്രൊഡക്ഷൻ കൺട്രോളർ സനു ബേബി. ആ സനുവേട്ടനാണ് ഈ സനുവേട്ടൻ. അപ്പോൾ നമ്മളെ വർക്കിൽ അങ്ങനെ സനുവേട്ടനും ഉണ്ടാവും. സനുവേട്ടൻ പേരെങ്ങനെയുണ്ട്? നമ്മളെ സിനിമേൻ്റെ പേര് കണ്ടില്ലേ നിങ്ങൾ, അടിമാൻ. അങ്ങനെയുണ്ട്, സൂപ്പർ പേരല്ലേ. സുജിത്തിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വളർന്നു വരുന്നൊരു കലാകാരനാണ്, നമ്മളെ നാടിൻ്റെ ഒരു അഭിമാനമാകാൻ പോകുന്ന ഒരാളാണ് സുജിത്ത്. അപ്പോൾ എല്ലാവരും സുജിത്തിനെ സപ്പോർട്ട് ചെയ്യണം. സ്വന്തം പ്രൊമോഷനായി പോകും. അപ്പോൾ നമ്മളിതിൻ്റെ ഒന്നുകൂടി ഫ്രണ്ട് വശം ഒന്ന് കവർ ചെയ്തിട്ട് കാണിക്കാം അല്ലേ. യെസ്. അപ്പോൾ നമ്മൾ വർക്ക് ഏകദേശം കഴിഞ്ഞു കേട്ടോ. അതൊന്ന് എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് സനുവേട്ടൻ. അപ്പോൾ സനുവേട്ടനാണ് എല്ലാ വർക്കും ചെയ്തത്. സനുവേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ഇതാ ലാസ്റ്റ് മിനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കഴിഞ്ഞു. ഇതാണ് സംഭവം കേട്ടോ. ഇതാ അടിപൊളിയല്ലേ, സെറ്റപ്പായിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രകാശനം ചെയ്യാം, എല്ലാവരും കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ, ടൈറ്റിൽ ലോഞ്ചൊക്കെ കഴിഞ്ഞു. നേരെ രാവിലെ നിങ്ങൾ കണ്ട സനുവേട്ടനാണ്. സനുവേട്ടൻ രാവിലെ തന്നെ പോയി. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായി. ഇതാ എൻ്റെ കൂടെ രണ്ട് പേരുണ്ട് ഇവിടെ. ഇതാ ഇത് ഇത് അനീഷേട്ടൻ, ഇത് റോബിൻ. അപ്പോൾ ഇവരാരാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അതായത് നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്ത് നേരത്തെ നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടില്ലേ. ഇതാ നമ്മുടെ CD ഇവിടെ തന്നെയുണ്ട്. CD കണ്ടില്ലേ, ആ CD കാണുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് പേരുണ്ട്. അതൊന്ന് റോബിൻ, അസിസ്റ്റൻ്റ് ഡയറക്ടർ റോബിനും അനീഷാണ്ടും. ഇനി ആ നമ്മളൊരു വർക്കിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യും. ആ ഏകദേശം വർക്ക് ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് ഇവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. പേരെങ്ങനെയുണ്ട്? പേര് അടിപൊളിയായിട്ടുണ്ട്. അതെ, നമ്മൾ അടിമാൻ. അടിമാൻ അടിമാൻ്റെ അടി കാണുന്ന അപ്പോഴിൽ സുജിത്ത് ആരാന്നറിയില്ലേ? അതിന്റെ അടിയിൽ നമ്മളും പേര് ഉണ്ട്. അതോടൊപ്പം തന്നെ അല്ല പറയട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അടിമാൻ പേര് അടിപൊളിയൊരു പേര് തന്നെയാണ്. കാരാശാല ഈ ഒരു യുണീക്ക് പേരാണ്. പിന്നെ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ത്രില്ലിംഗ് ഉണ്ടാവും. കാരാശാല എന്തായിരിക്കും ഇതിൻ്റെ സ്റ്റോറി എന്ന്. അത് സസ്പെൻസ് ആണ്. അത് നമ്മളെ സുജിത്തും നമ്മളെ എല്ലാവരുടെയും എന്താ പറയുക, ഒത്തിരി പെട്ടെന്ന് പറയണ്ടല്ല, ഷൂട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞ ശേഷം നമ്മളത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയാം. പേര് കാണിക്കട്ടെ. ഇതാ നോക്കോ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്നുള്ള പേര്.
അനീഷ് ലാലും റോബിൻ തോമസും. ഇത് റോബിൻ, ഇത് അനീഷ് ചേട്ടൻ. അപ്പൊ ഇവർ രണ്ടുപേരാണ്. എനിക്ക് തോന്നുന്നു അനീഷേട്ടൻ എന്റെ മുമ്പിൽ ഇനി മുമ്പ് എന്റെ ചാനൽ വന്നിട്ടുണ്ട്. പ്രണവ് മോഹൻലാൽ ഫാൻസിന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് കേട്ടോ ഈ നിൽക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് കൊള്ളാം കൊള്ളാം. റോബിൻ ആദ്യമായിട്ടാണ് എല്ലാ വീഡിയോയിലും എന്റെ പ്രസൻസ് ഉണ്ടാവും. നമ്മളിവിടെ ഒരു പ്രോഗ്രാം കൂടെ അറേഞ്ച് ചെയ്തായിരുന്നു. ആ പ്രോഗ്രാം നമ്മുടെ ടൈറ്റിൽ റിലീസാണ്. ആ ടൈറ്റിൽ റിലീസിൽ കുറേ പേരുണ്ടായിരുന്നു, കുറേ പേര് പങ്കെടുത്തില്ല. എന്നാലും അടിപൊളിയായിട്ട് നമ്മൾ അത് പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. എൻ്റെ പ്രോഗ്രാമിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സുഹൃത്ത് രീതിയിൽ പറയുന്നതാണ്. നമ്മൾ പരിപാടിക്ക് നമ്മൾ തന്നെ പ്രമോഷൻ കൊടുക്കുക. കുറേ ആൾക്കാരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു വിജയം തന്നെയല്ലേ. അല്ല, വേറെ കാര്യം വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. പറ്റുമെങ്കിൽ ആ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ടല്ലേ. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത്രയും ആൾക്കാരെങ്കിലും ഇത്രയും ആൾക്കാർ പങ്കെടുത്തു. വരുന്നല്ല, വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തില് സിനിമ മോഹമായിട്ട് നടന്നതാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് തന്നെ വലിയ സന്തോഷം. വിളിച്ചിട്ട് എന്നോട് പറയുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല, കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം വരണം ഇക്കാര്യങ്ങൾ പിന്നെ പറയാന്നുണ്ട്. അപ്പൊ ഇന്ന് ഫുൾ കഥയും കേട്ടു, എല്ലാം കേട്ടു, നന്നായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പോകുന്ന ഒരു ലൊക്കേഷനിലേക്കാണ്, ഒരു സസ്പെൻസ് ആണ്, ഒരു സിനിമ ലൊക്കേഷനിലേക്കാണ്. നമുക്ക് അതും കൂടി ഇട്ടിട്ട് വീഡിയോ എൻഡ് ചെയ്യാം, അതായിരിക്കും നല്ലത്. കാരണം നമ്മളെ കണ്ടിട്ട് ഇവര് സ്കിപ്പ് അടിച്ച പോലെ ലൈക്ക് അടിച്ച് പോണ്ട. അപ്പൊ അതും കൂടി കണ്ടിട്ട് അപ്പൊ നമുക്ക് നേരെ സിനിമ ലൊക്കേഷനിലേക്ക് പോയി ബാക്കി ഷൂട്ടിങ്ങുകൾ നമുക്ക് കാണാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങള്. ഇനിയും കുറെ കാര്യങ്ങൾ കാണാനുണ്ട്, കേൾക്കാനുണ്ട്. ഇനി ഇത് വരും ദിവസങ്ങളിൽ ഇതൊക്കെ ആയിരിക്കും കാണുക. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരും. അതെ അതെ അതെ. അപ്പൊ നമുക്ക് നേരെ ഒരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ആ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പറഞ്ഞില്ല, ഒരു സിനിമാ ലൊക്കേഷനിലേക്ക് പോയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മുഗൾ പരപ്പ് എന്ന് പറഞ്ഞിട്ട്. കാണാത്തൊരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കേട്ടോ, ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കിക്കോ. അപ്പൊ ഈ പോയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റുമെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണും. എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് ഇടുന്ന് ഇറങ്ങാം. ഇതാ ഇതൊക്കെ എടുത്തിട്ട് ഇനി പോണം. കുറച്ച് ദൂരം ഓടാനുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ കേട്ടോ. ഏത് സ്ഥലം എന്ന് പറഞ്ഞേ? ഉളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോളിത്തട്ട്, ഉളിക്കൽ കോളിത്തട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഫുഡ് കഴിയും, അതിലും കഴിച്ചു കേട്ടോ. ഫുഡും കഴിച്ചു, കുറച്ചേ കൊടുക്കാനുള്ള വണ്ടി ഓടിക്കാനല്ലോ, ക്ഷീണം വന്നാലോ. ഉറക്കം വരുന്ന. അപ്പൊ നമ്മള് നേരെ അങ്ങോട്ടേക്ക്. അപ്പൊ അധികം പറഞ്ഞ നമ്മൾ പൊരുടിപ്പിക്കുന്നില്ല, അവിടുന്ന് ഏതായാലും കാഴ്ച ആണ്. അപ്പൊ നമ്മൾ ലൊക്കേഷനിലെത്തി. എന്റെ പുറകിൽ കണ്ടോ ഒരു വലിയൊരു കാരവാൻ ഉണ്ട്. ഇത് ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ, കുറേ നടന്മാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരവാനാണെന്ന് തോന്നുന്നു. അദ്ദേഹം അപ്പുറം ഷൂട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ, യൂണിറ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. ഒരുപാട് വണ്ടികളുണ്ട്. ഇത് അപ്പുറം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതിൻ്റെ വിഷയം ഞാൻ കുറച്ച് കാണിച്ചു കേട്ടോ, അത് നമുക്ക് എടുക്കാനും പറ്റില്ല. നമുക്ക് എല്ലാവരും പരിചയപ്പെടണം, എല്ലാവരും കാണണം. അതുപോലെ തന്നെ ഇതാ നമ്മൾ ടീമുണ്ട് ഇവിടെ. റോബിനുണ്ട്, കാരവാൻ ഏടിയുണ്ട്, വലിയ കാറൊക്കെ ഉണ്ട്. അത് ആരുതാന്ന് അറിയില്ല, ഏതോ നടനാണ്, ഏതോ നടിയാണ്. അപ്പം അത് നമുക്ക് നല്ല കണ്ടുപിടിക്കണം. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ കുറച്ച് കണ്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ അവിടെയാണ് എൻ്റെ പുറകിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ദൂരെയാണ്. അപ്പോൾ ഇവിടെ ഒരു പള്ളിയാണ് കേട്ടോ. ഇത് ഉളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്, കണ്ണൂർ ജില്ലയിൽ ഉളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. ഉളിക്കൽ വേറെന്തൊരു സ്ഥലത്തിന് പേരുണ്ടായിരുന്നു, മറന്നുപോയി. റോബിൻ ഉണ്ട്, റോബി എങ്ങനെയുണ്ട്? സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലം അടിപൊളി സ്ഥലമാണ്, സ്ഥലം അടിപൊളി സ്ഥലം, നല്ല അടിപൊളി ലൊക്കേഷൻ. അതുകൊണ്ടാണ് അതെ, അതെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നാട്ടും പുറത്തെല്ലാം കുറേ നല്ല നല്ല ആൾക്കാർ ഇവിടെയുണ്ട്. അവരൊക്കെ ഷൂട്ടിങ്ങിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നാട്ടുകാർ മുഴുവൻ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ഒരു അവിടെ ഇവിടെയൊക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ, നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് പോവുകയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ വലിയ വീഡിയോ ഒന്നുമില്ല. രാവിലെ നമ്മൾ ലോകം മറ്റേ ലോഞ്ചിങ് പരേഡ് നടന്നു, അതിനുശേഷം നമ്മുടെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്നു. രണ്ടും കൂടി ഒരു വീഡിയോ ഒക്കെ അത്രയുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം.